നമസ്കാരം. മിഷണറി മലയാളം സിവിൽ സർവീസ് പരീക്ഷയുടെ മിക്കവാറും വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് മിഷണറി മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും അതിൻ്റെ വളർച്ചയ്ക്കും മിഷണറിമാർ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് യു പി എസ് സി മിക്കവാറും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മിഷണറി മലയാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് മിഷണറിമാരാണ് നമ്മുടെ സാഹിത്യത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ മിഷണറിമാരെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ അതിനു മുൻപ് തന്നെ പോർച്ചുഗീസ് മിഷണറിമാരുടെ ആഗമനത്തോടുകൂടി തന്നെ മലയാള ഭാഷയ്ക്ക് വേണ്ട സംഭാവനകൾ ആരംഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാലകൾ സ്ഥാപിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അച്ചടിശാലകളാകാം വൈപ്പിൻ കോട്ടയിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചിട്ടുള്ള അച്ചടിശാലകൾ. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നുള്ള പുസ്തകം. കേരളത്തിലെ ഔഷധ ചെടികളെക്കുറിച്ചുള്ള ഈ പുസ്തകം അക്കാലഘട്ടത്തിൽ ഒരു വലിയ സംഭവമായിരുന്നു. അവയുടെ പ്രത്യേകതകൾ ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന ഒരു വൈദ്യൻ്റെ സഹായത്തോടുകൂടി ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നുള്ളൊരു പുസ്തകം മിഷണറിമാരുടെ ഭാഗത്തു നിന്നും മലയാള ഭാഷയ്ക്ക് ലഭിക്കുകയുണ്ടായി. ചവിട്ട് നാടകം എന്നുള്ള കലാരൂപം നമുക്ക് ലഭിക്കുന്നത് പോർച്ചുഗീസുകാരിൽ നിന്നാണ്. മലയാള ഭാഷയുടെ വളർച്ചയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം നമുക്ക് ലഭിക്കുന്നത് മിഷണറിമാരിൽ നിന്നാണ്. ആഞ്ചലോസ് ഫ്രാൻസിസ് എന്ന് പറയുന്ന മിഷണറിയാണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എഴുതുന്നത്. പക്ഷേ അദ്ദേഹം എഴുതിയത് ലത്തീൻ ഭാഷയിലാണ്. എന്നാൽ മലയാളികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വ്യാകരണ ഗ്രന്ഥം എഴുതുന്നത് ഹെർമൻ ഗുണ്ടട്ടാണ്, ജർമ്മൻ മിഷണറിയായിരുന്നു. ഏതാണ്ട് 18 ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഹെർമൻ ഗുണ്ടട്ട്. അദ്ദേഹം അക്ഷരകാണ്ഡം, പദകാണ്ഡം എന്നിങ്ങനെ വേർതിരിച്ചുകൊണ്ട് ഒരു മികച്ച വ്യാകരണ ഗ്രന്ഥം മലയാള ഭാഷയ്ക്ക് സമ്മാനിക്കുകയാണ് ഉണ്ടായത്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഗുണ്ടട്ട് അടക്കമുള്ള മിഷണറിമാരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവരെ നമ്മൾ ധന്യവാദ പുരസ്സരം സ്മരിക്കണം എന്നുള്ളതാണ്. കാരണം മലയാള ഭാഷയ്ക്ക് വേണ്ട അടിത്തറ രൂപം കൊള്ളുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തികളാണ് ഈ മിഷണറിമാർ ഒക്കെ തന്നെ. ആദ്യമായി പാഠപുസ്തകങ്ങൾ, ഇന്ന് നമുക്കറിയാം മലയാളികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നത പദവികളിലും മറ്റുമൊക്കെയുണ്ട്. ഇതിന് നമ്മളെ സഹായിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും മറ്റുമാണ്. തങ്ങളുടെ നാടുകളിൽ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളുടെ ക്രമത്തിൽ അവർ ഇവിടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അതിൽ തന്നെ എൻവയോൺമെൻറ്റൽ സയൻസ് പോലെയുള്ള വിഷയങ്ങൾ അക്കാലഘട്ടത്തിൽ അവരുടെ പാഠപുസ്തകങ്ങളിൽ ഇടം പിടിച്ചിരുന്നു എന്നുള്ളതും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു വിഷയമാണ്. പത്രപ്രവർത്തന രംഗത്ത്, മലയാള പത്രപ്രവർത്തന രംഗത്ത് ഏറ്റവും അധികം സംഭാവനകൾ 1847 തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്ന് എന്ന പ്രദേശത്ത് ബാസൽ മിഷൻ പ്രസിൽ നിന്നും ഹെർമൻ ഗുണ്ടട്ട് ആദ്യത്തെ പത്രം രാജ്യസമാചാരം എന്നുള്ള പത്രത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ പത്രത്തിൽ കൂടുതലും പുതുതായി മതം സ്വീകരിച്ചിട്ടുള്ളവർക്കുള്ള ഉപദേശങ്ങളും മിഷൻ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഭൂപടങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ തൊട്ടു പിന്നാലെ അദ്ദേഹം തന്നെ സ്ഥാപിച്ച പശ്ചിമോദയം എന്ന പത്രം മലയാളത്തിലെ ആദ്യത്തെ തന്നെ ജനകീയ പത്രമായി. ഇന്ന് ലോകമെമ്പാടും പത്രമാധ്യമങ്ങളുടെ സ്വാധീനം കുറഞ്ഞു വരുമ്പോൾ, പത്രങ്ങളുടെ സർക്കുലേഷൻ കുറഞ്ഞു വരുമ്പോൾ കേരളത്തിൽ പത്രങ്ങളുടെ സർക്കുലേഷൻ കൂടിയാണ് വരുന്നത്. കേരളത്തിൽ ധാരാളം പത്രങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഒരു പക്ഷേ ഗുണ്ടർട്ടൊക്കെ തുടങ്ങിവെച്ച ആ ഒരു സംസ്കാരമായിരിക്കാം ഇന്നും മലയാളികളെ ഇത്രയധികം സ്വാധീനിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഇന്ന് മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രമെന്നറിയപ്പെടുന്ന നസ്രാണി ദീപിക എന്നുള്ള പത്രവും തദ്ദേശീയരായിട്ടുള്ള വൈദികരാണ് കോട്ടയത്തിനടുത്ത് മാന്നാനത്ത് നിന്ന് ആരംഭിക്കുന്നത്. അങ്ങനെ പത്രപ്രവർത്തന ചരിത്രത്തിന് വലിയൊരു സംഭാവന മിഷണറിമാരുടെ ഭാഗത്ത് നിന്നുണ്ട്. നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മിഷണറിമാർ ധാരാളം ശ്രമിച്ചിരുന്നു. കേരള പഴമ പോലെയുള്ള പുസ്തകങ്ങൾ ഗുണ്ടട്ട് രചിച്ചിട്ടുണ്ട്. ഒപ്പം എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവിഡിയൻ ലാംഗ്വേജസ് എന്നുള്ള മറ്റൊരു പുസ്തകം കാൾഡൽ എന്ന് പറയുന്ന മിഷണറി തയ്യാറാക്കുന്നുണ്ട്. മിഷണറിമാരുടെ സംഭാവന കേവലം വ്യാകരണങ്ങളിലോ അല്ലെങ്കിൽ നിഘണ്ടുക്കളിലോ മാത്രം ഒതുങ്ങി നിന്നില്ല. അവർ വ്യത്യസ്ത തലങ്ങളിലേക്ക് കടന്നു വന്നു. കഥ, നോവൽ, നാടകം തുടങ്ങിയ ആധുനിക സാഹിത്യ രൂപങ്ങളെ ആദ്യമായി മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത് മിഷണറിമാരാണ്. ഫുൽമോനി എന്നും കോരുണ എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ, റെവറൻഡ് റിച്ചാർഡ് കോളിൻസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത നോവലിൻ്റെ ആദ്യ രൂപമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കൃതി. ചിലരെങ്കിലും
തദ്ദേശീയ മിഷണറിയായ ആർച്ച് ഡീക്കൻ കോശി എഴുതിയ പുല്ലേലി കുഞ്ചുവാണ് ഇന്ദുലേഹയ്ക്ക് മുമ്പ് വന്ന കൃതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്നുള്ളൊരു അഭിപ്രായം മുൻപോട്ടേക്ക് വയ്ക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പാഠപുസ്തകങ്ങളിലോ ഒന്നും തന്നെ ഈ മിഷണറിമാരുടെ സംഭാവനകൾക്ക് വേണ്ടത്ര സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. അവർ അർഹിക്കുന്ന ഒരു സ്ഥാനം ഒരിക്കലും ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഗുണ്ടട്ടിനെ പോലെയുള്ള ആളുകൾ, ബെഞ്ചമിൻ ബെയ്ലിയെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ ഈ ഹിണ്ടുക്കളും മറ്റും തയ്യാറാക്കുമ്പോൾ ശ്ലീലമെന്നോ അശ്ലീലമെന്നോ കൂടാതെ പദങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ തോതിലാണ് നിഹണ്ടുക്കൾ തയ്യാറാക്കുന്നത്. ഗുണ്ടട്ടിൻ്റെ നിഹണ്ടുവിൽ തന്നെ ഏതാണ്ട് 35,000 പദങ്ങളുണ്ടായിരുന്നു. ഇത് മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായകരമാവുകയാണ്. തങ്ങൾ ഒരു നാട്ടിൽ വന്നപ്പോൾ ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? അവർ തങ്ങളുടെ നാട്ടിൽ ഭാഷ അഭ്യസിക്കുന്നതിന് വ്യാകരണ ഗ്രന്ഥങ്ങൾ എങ്ങനെയുണ്ടോ ആ രീതിയിൽ അവർ കൃതികൾ തയ്യാറാക്കുകയാണ്. മിഷണറിമാരുടെ വലിയൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗദ്യഭാഷയ്ക്ക് അവർ നൽകിയ സംഭാവനകളാണ്. ഉദയം പേരൂർ സുനഹദോസിൻ്റെ കാനോനകൾ അല്ലെങ്കിൽ നടപടി പുസ്തകങ്ങളിലാണ് മലയാള ഗദ്യ സാഹിത്യത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. നമുക്കറിയാം അക്കാലഘട്ടത്തിൽ ഇവിടെയുള്ള പാറേമാക്കൾ തോമാക്കത്തനാരെ പോലെയുള്ള വൈദികർ റോമിലേക്ക് നടത്തിയ ഐതിഹാസിക യാത്രയുടെ വിവരണമാണ് വർത്തമാന പുസ്തകം എന്ന മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതിയിലുള്ളത്. ഒരുപക്ഷെ പാലാ രാമപുരം പ്രദേശത്തെ നാടോടി ഭാഷയിലാണ് അവർ എഴുതുന്നത്. ഇന്ന് MDയും കോവിലിനും സക്കറിയായും ഒക്കെ ഈ നാടോടി ഭാഷ നമ്മുടെ കൃതിയിൽ കൊണ്ടുവരുന്നുണ്ട്.